ഇന്ന് നാം പരിചയപ്പെടുന്ന പുസ്തകം സി പി അബൂബക്കർ എഴുതിയ വാക്കുകൾ, ഓർമ്മകളുടെ പുസ്തകം എന്നതാണ്. ഇത് ആത്മകഥയാണ്, ഓർമ്മക്കുറിപ്പുകളാണ്. വളരെ വ്യത്യസ്ത ജീവിതമുഖങ്ങളാണ് സി പി അബൂബക്കറിൻ്റെത്. വിദ്യാർത്ഥി, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നായകൻ, പ്രഗത്ഭനായ അധ്യാപകൻ, എഴുത്തുകാരൻ, പത്രാധിപർ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെയായി പതിറ്റാണ്ടുകളായി കേരളീയ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു. ആ ജീവിത അനുഭവങ്ങളും ഓർമ്മകളുമാണ് വാക്കുകൾ എന്ന ഈ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിലൂടെയുള്ള സഞ്ചാരമാണ്. നിരവധി വ്യക്തികളിലൂടെയും പ്രസ്ഥാനങ്ങളിലൂടെയുമുള്ള സഞ്ചാരമാണിത്. പലതരം മനോഭാവങ്ങളിലൂടെയും പലതരം ചിന്തകളിലൂടെയും ആശയങ്ങളിലൂടെയുമുള്ളൊരു സഞ്ചാരമാണിത്. അത്തരത്തിൽ വളരെയേറെ പ്രസക്തമായ ഒരു പുസ്തകമായി ഇതിനെ നാം കാണണം. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ സി പി അബൂബക്കർ ഇങ്ങനെ എഴുതുന്നു: ഇത്രയേറെ പുറങ്ങളിൽ ഓർമ്മകളോ ആത്മകഥയോ എഴുതണമെന്ന് മുമ്പൊരിക്കലും ആലോചിച്ചിരുന്നില്ല. ഓരോ ജീവിതവും ആത്യന്തികമായി എന്താണ് ആശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരും തലമുറ ഒരു തരി ഉപ്പ് കണ്ടെടുക്കണമെന്നല്ലേ ലവണം, ഈ ലവണത്തിൽ നിന്ന് ജീവിതത്തിന് ലാവണ്യം ഉണ്ടാക്കിയെടുക്കണമെന്നല്ലേ, അത്ര പോലും ഞാൻ ആലോചിച്ചിരുന്നില്ല. കവിത ജീവിതത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിലും കവിത എഴുതുന്നതെല്ലാം ജീവിതമായി പരിണമിക്കുമോ, ഇല്ലെന്നതാണ് സത്യം. കവിതയ്ക്ക് സത്യത്തിൽ ഒരുതരം താൽക്കാലികതയാണ് ഉള്ളത്. ഇങ്ങനെയാണ് ഈ ആമുഖം തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ ഉപ്പ്, ജീവിതത്തിൻ്റെ മധുരം, ജീവിതത്തിൻ്റെ വിഹുലതകൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഒക്കെ തന്നെ വളരെ വിശദമായി ഇതിൽ എഴുതിയിരിക്കുന്നു. കേരളത്തിൽ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എങ്ങനെ രൂപപ്പെട്ടു വന്നു, അതെങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു കയറി എന്നതിൻ്റെ ചരിത്രം ഇതിൽ എഴുതിയിട്ടുണ്ട്. 1970s കേരളത്തിലെ അധ്യാപകർ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ്, അവരുടെ ജീവിതം എന്തായിരുന്നു, അവരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, അതും ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല എഴുത്തിൻ്റെ ദീർഘമായ വഴികൾ ഇതിൽ പറയുന്നുണ്ട്. 20-ലധികം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നോവൽ, കവിത, തർജ്ജമ എന്നിങ്ങനെ പല വിധത്തിൽ അതിലേക്കൊക്കെ കടന്നുപോയതും അതിലൂടെ സഞ്ചരിച്ചതും ഒക്കെ വിശദമായി പറയുന്നു. അതിനുശേഷം അദ്ദേഹം ചിന്ത പബ്ലിക്കേഷൻ്റെ പത്രാധിപരായിരുന്നു, പിന്നീട് ദേശാഭിമാനിയുടെ പത്രാധിപരും. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിശദമായി തന്നെ ഇതിൽ രേഖപ്പെടുത്തുന്നു. ഈ ആത്മകഥയുടെ പേര് വാക്കുകൾ എന്നാണ്. ആ പേരിൽ പ്രസിദ്ധമായ ഒരാത്മകഥയുണ്ട്. എന്നാലും അദ്ദേഹം എഴുതുന്നു, വാക്കുകളെന്നാണ് ഈ പുസ്തകത്തിന് നൽകുന്ന പേര്. അത്രമേൽ ഇഷ്ടമായ പേരായതുകൊണ്ടാണ് വിശ്വപ്രസിദ്ധമായ ഒരാത്മകഥയുടെ പേരെ കവർന്നെടുക്കുന്നത്. ഇത് എൻ്റെ എഴുത്തിൻ്റെ അവസാനമാണോ? ആയിരിക്കില്ല. തർജ്ജമകളും പഠനങ്ങളും നോവലുമൊക്കെയായി അനേകം പ്രോജക്റ്റുകളാണ് മനസ്സിലുള്ളത്. എഴുതാനുള്ള ഒരുതരം ആർത്തിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. എഴുതിക്കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അത്രമാത്രം വാക്കുകളെയും ആശയങ്ങളെയും രചനകളെയും സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ഒരാളാണ് സി പി അബൂബക്കർ. ഒരുപക്ഷെ ഒരു കാലത്തെ ചരിത്രത്തെ ഈ പുസ്തകത്തിലൂടെ വായിച്ചെടുക്കാം. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുസ്തക പ്രസാധക സംഘമാണ്. വില 600 രൂപ.